ഇടതുപക്ഷത്തിന്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളല്ലെങ്കിൽ സി പി എം അംഗം തന്നെയാണ് വേദികളിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു ഇതൊരു വൈറലാകാനോ അല്ലെങ്കിൽ ഇത്രയധികം ആക്രമണത്തിന് ആക്രമണത്തിനിടയാക്കിയത് ഗൾഫിൽ നിന്നാണ് ആദ്യം എനിക്ക് കോള വരുന്നത് സ്പീച്ച് വൈറലായല്ലോ ഇതാണ് ആദ്യത്തെ എനിക്കൊരു ഒരു മെസ്സേജ് വരുന്നത് അപ്പം ഞാൻ ഏത് സ്പീച്ച് എന്നാണ് ചോദിച്ചത് അപ്പം അവരതിൻ്റെ ലിങ്ക് ഇട്ട് തന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ തന്നെ അതിന് ഒരുപാട് ഷെയർസാണ് വരുന്നത് യുവർഷിപ്പിന് അനുപാതികമായിട്ട് ഷെയേഴ്സ് ഉണ്ട് ആറായിരം എണ്ണൂറ് അറുന്നൂറ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം തന്നെ ഷെയർസ് വരിക അപ്പം നമുക്ക് സ്വാഭാവികമായും സന്തോഷമേ വരിക കാരണം ആൾക്കാർ അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇത് ആദ്യത്തെ ദിവസം സംഭവിച്ചു പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേക്കും ഈ ഷെയർ ചെയ്ത അത്രയും അക്കൗണ്ടിൻ്റെ താഴെ വളരെ മോശമായ ഒരു തരത്തിലൊരു സാംസ്കാരിക പ്രവർത്തനത്തിനോ അങ്ങനെയുള്ള ഒരാൾക്ക് ചേരാത്ത ഭാഷ ഇന്നലൊരു ഏഴുമണി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് സംഭവം അങ്ങ് മാറി ഞാൻ ശരിക്കും പാനിക്കായി പാനിക് വല്ലാത്ത അവസ്ഥ എവിടുന്നത് കുത്തി മാന്തി കളയും അതാണ് എക്സാക്ട് വേൾഡ് ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ഏതെല്ലാം അക്കൗണ്ടിൽ നിന്ന് ഇതൊന്ന് ചൊരണ്ടി എടുത്ത് പുറത്ത് കളയും ഈവൻ ഞാൻ പറഞ്ഞ വാക്കുകൾ വരെ എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഇത്ര സ്ട്രോങ് നിങ്ങൾ പറഞ്ഞ ഞാൻ സി പി എം ഫുൾ പാർട്ടി മെമ്പറാണ് ബാലസംഘം അതായത് നാപ്പത്തിരണ്ട് വർഷമായിട്ട് പൊതുമണ്ഡലത്തിൽ നിൽക്കുക നിൽക്കും അമ്പത് വയസ്സാവുന്ന ആളാണ് ഞാൻ കുട്ടിയൊന്നും അല്ല കേട്ടോ നിങ്ങളാരും അങ്ങനെ ആക്രമിച്ച് കളയാനുള്ള ഒരു കുട്ടിയൊന്നും അല്ല ഞാൻ വളരെ മോശമായ ഭാഷയിലാണ് ഈ പറഞ്ഞ പോലെ താങ്കളെ ആക്രമിക്കുന്നത് അത് ഗായത്രി വർഷ ഇങ്ങനൊരു പാർട്ടിക്ക് അനുകൂലമായി സി പി എമ്മിന് അല്ലെങ്കിൽ സി പി എം കാരി എന്ന് അറിയാത്തവരാണോ അല്ലെങ്കിൽ ഇതാദ്യമായിട്ട് ഇവരൊരു സിനിമ നടിയല്ലേ അല്ലെങ്കിൽ ഒരു സീരിയൽ നടിയല്ലേ ഇവർ ആരാ ഇതൊക്കെ പറയാൻ എന്നുള്ളൊരു അതോ ഗായത്രി വളരെ കാര്യങ്ങൾ ഇത് എന്താണ് സ്ഫമായും ഇതൊന്നുമില്ല രജനി പ്രകോപനമുണ്ട് ഇപ്പം ഞാൻ ആരാണെന്ന് അറിയാൻ ഏഷ്യാനെറ്റിൽ ഞാൻ അകത്തളം ചെയ്ത് അഞ്ചു വർഷം ചെയ്തതാണ് ആക്കർ ചെയ്തത് നമ്മുടെ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണിത് ഇവിടെ ഞാൻ അഞ്ച് വർഷം അകത്തളം ചെയ്താളു ആ സമയത്ത് ഞാനൊരു ആണെന്നുള്ളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് പിന്നെ രജനി പറയുന്ന ദിവസം ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും പൊതുവേദികളിൽ ഇപ്പോൾ സി പി എമ്മിന് വേണ്ടിയിട്ടും പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുമാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അറ്റാക്ക് ചെയ്ത ആൾക്കാർക്ക് ഞാനൊരു അപരിചിതയല്ല ഈ രംഗത്ത് പക്ഷെ ഞാൻ പറഞ്ഞ കണ്ടന്റ് തന്നെയാണ് പ്രശ്നം ഈ കണ്ടന്റ് വളരെ രഹസ്യ കൂടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന കണ്ടന്റ് അതിൻ്റെ ഈ ചൻ്റെ എവരി ഉദാഹരണ സഹിതം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്പർശിക്കുന്നു എന്നുള്ളത് സാധാരണക്കാരന്റെ ഭാഷയെ സാധാരണക്കാരനോട് ചേർന്ന് നിന്ന് ഇത്ര ഒപ്പണായി പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഒരു സെൻ ഒരു 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 പ്രകോപനമാണിത് അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടതുകൊണ്ട് തന്നെ ഉണ്ടായ ഒരു മാസ് അറ്റാക്കാണ് എനിക്ക് നേരുന്നത്